യുഎൻ സുരക്ഷാ കൗൺസിലിലും നാണം കെട്ട് തലകുനിച്ചാണ് ചൈനയുടെ ഇപ്പോഴത്തെ നിൽപ്പ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയതിന്റെ ഒന്നാം വാർഷിക തെളിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് ചൈന. ചൈന യുഎൻ രക്ഷാ കൗൺസിലിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയ കാര്യം ഉന്നയിച്ചെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ഒന്നും പിന്തുണ ലഭിക്കാതെ നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയിലാണിരുന്നത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു കാശ്മീർ വിഷയം ചൈന യു എന്നിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചൈനയ്ക്ക് കത്ത് നൽകിയിരുന്നു. യു എൻ രക്ഷാസമിതിയിൽ ഓൾ അതർ ബിസിനസ് എന്ന വിഭാഗത്തിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് ചൈന കാശ്മീർ വിഷയം ഉന്നയിച്ചത്. എന്നാൽ ഉഭയകക്ഷി വിഷയങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് യു എസിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നിർദ്ദേശിക്കുകയായിരുന്നു ചൈനയോട്. കാശ്മീർ വിഷയം യു എൻ സുരക്ഷാ കൗൺസിലിന് മുന്നിൽ വയ്ക്കണമെന്ന് വാദിച്ച ഒരേ ഒരു രാജ്യമായിരുന്നു ചൈന. സംഭവത്തിന് പിന്നാലെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ചൈന ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കൊടുത്തു. ഇത്തരത്തിൽ ഫലമില്ലാത്ത ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും ചൈനയോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ലാത്തതിനാൽ അതിന്മേൽ നടപടികളോ ചർച്ചകളോ ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെയും ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ തീരുമാനത്തിനെതിരെയും ചൈന തുടക്കം മുതൽ തന്നെ വിമർശിച്ചിരുന്നു. ലഡാക്കിന്റെ വിവിധ ഭാഗങ്ങൾ തങ്ങളുടേതാണെന്ന വാദവും ചൈന മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ യു എൻ സുരക്ഷാ കൗൺസിലിൽ ഉന്നയിക്കുന്നതിന് മുമ്പും പലതവണ ചൈന ജമ്മു കാശ്മീർ വിഷയം യു എന്നിന് മുമ്പാകെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ തവണയും യു എന്നിലെ മറ്റംഗങ്ങൾ ചൈനയുടെ ഈ ഗൂഢ നീക്കത്തെ, അതായത് ചൈനയും പാകിസ്ഥാനുമായി ചേർന്ന് കളിക്കുന്ന ഈ വൃത്തികെട്ട നീക്കത്തെ തടയുക തന്നെയായിരുന്നു. മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ നടപടികളെ ശരിവെക്കുമ്പോഴും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഗൂഢ നീക്കങ്ങളാണ് ഇന്ത്യക്കെതിരെ നീക്കുന്നത്. എന്നാൽ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം. ചൈനയും പാകിസ്ഥാനും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ചൈന ഒന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനും ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യവും എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്ന കാര്യവും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.